സംസ്കൃതം സംസാര ഭാഷയാക്കിയാൽ പ്രമേഹവും കൊളസ്ട്രോളും ബാധിക്കുകയില്ല എന്നാണ് BJP MP ഗണേഷ് സിംഗിന്റെ പുതിയ കണ്ടെത്തൽ. സംസ്കൃതം സംസാരിക്കുന്നത് നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് US ഒരു പ്രമുഖ അക്കാദമിക് സ്ഥാപനം കണ്ടെത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ സംസ്കൃതത്തിൽ തയ്യാറാക്കിയാൽ യാതൊരു വിധത്തിലും തെറ്റിപ്പോകില്ലെന്നും അതിൽ യാതൊരു തെറ്റുമില്ലെന്നും NASA അംഗീകരിച്ചെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇസ്ലാമിക ഭാഷ ഉൾപ്പെടെ ലോകത്തെ 97% ഭാഷകളും സംസ്കൃതത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഉണ്ടായതെന്നും സിംഗ് അവകാശപ്പെടുന്നു. സംസ്കൃത സർവകലാശാല ബില്ലിന്മേലുള്ള ചർച്ചയിലായിരുന്നു MP ഈ അഭിപ്രായ പ്രകടനം. എല്ലാവരെയും ഇത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയാണ് ചെയ്തത്. ബില്ലിനെ പിന്തുണച്ച് സംസ്കൃതത്തിലാണ് കേന്ദ്രമന്ത്രി പ്രതാപ് ചന്ദ്ര സംസാരിച്ചതും. വളരെ ഫ്ലെക്സിബിളായ ഭാഷയാണ് സംസ്കൃതമെന്നും ഒരു വാക്യം തന്നെ പല രീതിയിൽ മാറ്റി പറയാമെന്നും അദ്ദേഹം പറഞ്ഞു. ഇംഗ്ലീഷ് പദങ്ങളായ ബ്രദർ, കൗ എന്നിവയുടെ ഉത്ഭവം സംസ്കൃതത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞ് വന്നതെന്നും മന്ത്രി അവകാശപ്പെട്ടു. അമേരിക്കൻ ആസ്ഥാനമായ ഗവേഷണ സ്ഥാപനം നടത്തിയ പഠനത്തിലാണ് സംസ്കൃതത്തിന്റെ ഈ ഗുണങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നതെന്നാണ് ഗണേഷ് സിംഗ് അഭിപ്രായപ്പെട്ടത്. സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റീസ് ബിൽ സംബന്ധിച്ച ചർച്ചയ്ക്കിടെ ഗണേഷ് സിംഗ് ഇങ്ങനെ പറഞ്ഞത് എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. മാത്രമല്ല, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് സംസ്കൃതത്തിലായാൽ കുറ്റമറ്റതാക്കുവാൻ കഴിയുമെന്ന് NASA വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ഇദ്ദേഹം പറയുകയും ചെയ്തു. ഇസ്ലാമിക് ഭാഷകൾ ഉൾപ്പെടെ ലോകത്തിലെ 97% ഭാഷകളുടെ അടിസ്ഥാനം സംസ്കൃതമാണെന്ന് MP പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന വലിയൊരു കാര്യം. അമേരിക്കൻ ഗവേഷണ സ്ഥാപനത്തിൽ നടത്തിയ പഠനത്തിൽ ദിവസവും സംസ്കൃതം സംസാരിക്കുന്നവരുടെ നാഡീവ്യൂഹം ഉത്തേജിപ്പിക്കപ്പെടുന്നുവെന്നും അത് പ്രമേഹവും കൊളസ്ട്രോളും തടയുമെന്നും കണ്ടെത്തിയതായി ഗണേഷ് സിംഗ് പറഞ്ഞതും വലിയ ചർച്ചയ്ക്ക് ഇപ്പോൾ ഇടയാക്കിയിരിക്കുകയാണ്. ഏതാനും ഇസ്ലാമിക ഭാഷകൾ ഉൾപ്പെടെ ലോകത്തിലെ 97% ഭാഷകൾ സംസ്കൃതത്തിൽ നിന്നുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്കൃതത്തിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ചെയ്താൽ അത് ഇതുവരെയുള്ളതിൽ ഏറ്റവും മികച്ചതും കുറ്റമറ്റതുമാകുമെന്നും NASA അവകാശപ്പെട്ടതെന്നും അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. സംസ്കൃത ഭാഷ പഠിക്കുകയും നിത്യേന ഉപയോഗിക്കുകയും ചെയ്യുന്നത് നാഡികളെ ഉത്തേജിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അതിലൂടെ പ്രമേഹവും കൊളസ്ട്രോളും അകറ്റി നിർത്തുമെന്നും ഈ BJP MP പറഞ്ഞു. മധ്യപ്രദേശിൽ നിന്നുള്ള പാർലമെന്റ് അംഗം ഗണേഷ് സിംഗ് ആണ് ലോക്സഭയിൽ ഇക്കാര്യം അറിയിച്ചത്. US ആസ്ഥാനമായ ഗവേഷണ സ്ഥാപനം നടത്തിയ പഠനത്തിൽ സംസ്കൃതത്തിന് ആരോഗ്യപരമായ ഗുണങ്ങൾ കഴിയുവാൻ നൽകുമെന്ന് തെളിഞ്ഞതായും അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട്. സംസ്കൃത ഭാഷ ഉപയോഗിക്കുവാൻ ഏറെ അനുയോജ്യവും വിഭിന്നവുമായ ആശയങ്ങൾ ഒറ്റ വാക്കിൽ പ്രതിഫലിപ്പിക്കാനാകുമെന്നതാണ് ബില്ലിനെ കുറിച്ച് പാർലമെന്റിൽ സംസ്കൃതത്തിൽ നടത്തിയ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, കൗ, ബ്രദർ തുടങ്ങിയ ഇംഗ്ലീഷ് പദങ്ങൾ സംസ്കൃതത്തിൽ നിന്നാണ് വന്നതെന്നും സാരംഗി കൂട്ടിച്ചേർത്തിരുന്നു. സംസ്കൃതത്തിന് നൽകുന്ന പ്രോത്സാഹനം മറ്റൊരു ഭാഷയെയും പ്രതികൂലമായി ബാധിക്കാൻ ഇടയില്ലെന്നും സാരംഗി കൂട്ടിച്ചേർത്തിരിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ ഇന്നലെ മുതൽ വളരെയധികം ചർച്ചയ്ക്കും കളിയാക്കലിനും അതേസമയം കരുതലിനും കാരണമായി തീർന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.